ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്യൂട്ട് ആൻഡ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടലി സമൂസ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. സാധാരണ സമൂസ പോലെ തന്നെ ഇത് വെജിറ്റേറിയൻ രീതിയിലും തയ്യാറാക്കാം, നോൺ വെജിറ്റേറിയൻ രീതിയിലും തയ്യാറാക്കാം. ഇപ്പൊ ഇവിടെ ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 200 grams ചിക്കൻ ബോൺലെസ് ചിക്കൻ പീസസ് എടുത്തിട്ട് അതൊന്ന് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം വെജിറ്റേറിയൻ രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു 2 potatoes എടുത്തിട്ട് അതൊന്ന് വേവിച്ച് ഉടച്ചു വെക്കണം. ചിക്കൻ ഇതുപോലെ തയ്യാറാക്കുന്നതിന് പകരം മിൻസ്ഡ് ചിക്കനും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 teaspoon എണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും ചെറുതായി അരഞ്ഞതും അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി, വലിയ വെളുത്തുള്ളി എന്നിവ കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി ഉള്ളി ഒരു അല്പം ട്രാൻസ്പാരൻ്റ് ആവുന്നതുവരെ ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞപ്പൊടി, 1.5 teaspoon ഗരം മസാല, 1/4 teaspoon മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ചേർത്ത പച്ചമുളകിൻ്റെ എരിവ് കൂടെ നോക്കിയിട്ട് വേണം ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ റോസ് മെല്ലൊക്കെ മാറുന്നവരെ നന്നായി ഒന്ന് നമുക്ക് സോൾട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 tablespoon ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഒരു ചെറിയൊരു ടൊമാറ്റോ വളരെ നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ ടൊമാറ്റോയുടെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ പകരം പൊട്ടിറ്റോ ആണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ ചേർക്കുന്ന എരിവൊക്കെ അതിനനുസരിച്ച് മാത്രമേ ചേർക്കാവൂ. ചിക്കൻ ഇവിടെ നമ്മളിപ്പോൾ ഷ്രെഡ് ചെയ്തെടുത്തല്ലോ, അതിന് പകരം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇത് ഇതുപോലെ നന്നായി ഒന്ന് യോജിച്ച് വരുന്നവരെ നമ്മളൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഏറ്റവും അവസാനം നമുക്ക് അല്പം മല്ലിയില ചുവപ്പ് ചെയ്തും കൂടി ചേർത്ത് സ്വിച്ച് ഓഫ് ചെയ്യാം ഫ്ലെയിം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഈ മസാല ആറുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/4 cup മൈദ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. ഇനി ഇതിലേക്ക് 1 tablespoon മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രംബിൾ ചെയ്ത് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമോസ നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് ഇതുപോലെ ഷേപ്പ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അല്പമായ വെള്ളം ചേർത്ത് നല്ലൊരു മാവ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ച് നല്ലൊരു സ്റ്റിഫായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. ഒരുപാട് സോഫ്റ്റ് ആവരുത്. ഇനി ഇത് നമുക്ക് അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10-15 minutes കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. ഇതുപോലുള്ള ഒരു പൂരിയുടെ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കാം. എന്നിട്ടിത് നമുക്കിനി പരത്തിയെടുക്കണം. സാധാരണ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഇരുവശങ്ങളിലും അത്യാവശ്യം പൊടിയൊക്കെ ഡസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിക്കായിട്ട് പരത്തരുത്, അല്പം തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റങ്ങളിലൊക്കെ അല്പം വെള്ളം ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. നമ്മൾ ഇനി പ്ലീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് മസാല ഇതിൻ്റെ മിഡിലിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ പ്ലീറ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. അല്പം വലിയ പ്ലീറ്റായിട്ട് എടുക്കണം. ഇനി ഇത് കയ്യിലൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മുകളിലത്തെ ഷേപ്പ് പോവാതെ തന്നെ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളിനി എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഈ പ്ലീറ്റൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, കാരണം അത് അല്പം ഒന്ന് വികസിക്കില്ല ആ സമയത്ത്. ഇനി മറ്റൊരു ബോൾ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് നീളത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് അതിൽ നിന്നും റിബൺ പോലെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. നമ്മൾ പോട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനാണിത്. അപ്പോൾ അതേപോലെ എടുത്ത് ഒരു റിബണിൻ്റെ മുകളിൽ അല്പം വെള്ളം തടവിയതിന് ശേഷം
നമ്മൾ തയ്യാറാക്കി വെച്ച സമോസയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുന്നതിന് പകരം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ പോലെയുള്ള ഇല വെച്ചിട്ടും തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സമോസ ഫ്രൈ ചെയ്യാൻ റെഡിയായി. ഇനി ഇതൊരു മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കണം. ചൂട് ഒരുപാട് കൂടരുത്. ഇവിടെ ഇപ്പം വളരെ കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് പകരം നിറയെ എണ്ണ എടുത്ത് എല്ലാ സമോസകളും ഒരുമിച്ച് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരാൻ. അപ്പം നമ്മുടെ സമോസ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് മുഴുവൻ സമോസയും തയ്യാറാക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മാവ് കൊണ്ടല്ലാതെ സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് ടൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രിംഗ് ഓണിയൻ എടുത്ത് എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഈ സമയത്ത് നന്നായി ഒന്ന് സ്പ്രെഡറാവും, ശ്രദ്ധിക്കണം. ഇനി ഇതെടുത്തിട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് സമോസയ്ക്ക് ടൈ ചെയ്ത് കൊടുക്കാം. സോ വളരെ ക്യൂട്ട് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സമോസ തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.